അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂളാണ് സ്ക്രൈബർ. സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു മാർക്കിംഗ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് സ്ട്രെയിറ്റ് ഷാർപ്പായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഭാഗം, രണ്ടാമത്തെ ഭാഗം ഷാർപ്പാണ്, അതേസമയം ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട്. ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഉപയോഗം, ഒന്നാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ ഇതൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ വരയ്ക്കുമ്പോൾ സാധാരണ ഒരു കണ്ണിലോ മറ്റിടത്തോ കൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാനും, രണ്ടാമത്തെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ അകത്ത് അകവശത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ഇട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മാർക്ക് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗമാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഷീറ്റ് മെറ്റൽ മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള രീതി എന്താണ് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ മാർക്ക് ചെയ്യുന്ന രീതി കാണിക്കാൻ പോവുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ പഞ്ചോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗത്ത് എവിടെയാണ് മാർക്ക് ചെയ്തതെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഷീറ്റ് മെറ്റൽ മാർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഉദാഹരണമായിട്ട് എനിക്ക് വേണ്ട 10 സെൻറ്റിമീറ്ററാണ് ഈ ഭാഗം മുതൽ ഇവിടെ വേണ്ട 10 സെൻറ്റിമീറ്ററാണ് എനിക്ക് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഈ 10 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഒരു ആരോ മാർക്ക് കൊടുക്കുക. ആരോ മാർക്കിൻ്റെ ആ പോയിൻ്റ് വരുന്ന ഭാഗമായിരിക്കും നമ്മുടെ മാർക്കിംഗ്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഷീറ്റ് മെറ്റൽ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ മാർക്ക് ചെയ്യേണ്ടത്.